എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുവായതുകൊണ്ട് ഇതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകും എന്നതുകൊണ്ട് ഞാനൊരു കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് അന്വേഷിച്ചു, ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിനോട് അന്വേഷിച്ചു. എൻ്റെ ഫ്രണ്ട്സ് മുഖാന്തരം ടോസ് അക്കാഡമി നല്ലൊരു കോച്ചിങ് സെൻറ്ററാണ് കേൾക്കാനിടയായി. അങ്ങനെ ഞാൻ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. നമസ്കാരം, എൻ്റെ പേര് സുനിജ. 2023 ജൂണിൽ പബ്ലിഷ് ചെയ്ത PSC HST ഇംഗ്ലീഷ് എക്സാമിൽ പത്തനംതിട്ട ജില്ലയിലെ 7th റാങ്ക് ഹോൾഡറാണ് ഞാൻ. ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ 2021 ഓഗസ്റ്റിൽ വരികയും 2022 June 15 എക്സാം കണ്ടക്ട് ചെയ്യുകയും 2023 ഇതിൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ടും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിച്ച ആദ്യമായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം ടോസ് അക്കാഡമിയിലെ കോർഡിനേറ്ററായ വലിയ മാമിനോടും ഈ എക്സാമിൻ്റെ മെൻറ്ററായ അഞ്ജലി മിസ്സിനോട് പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും ഞാൻ ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയും ടിൽ എക്സാം ഡേറ്റ് വരെ വളരെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ എക്സാമിൻ്റെ വേണ്ടുന്ന സിലബസ് ഫസ്റ്റിലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും പിന്നെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുവായതുകൊണ്ട് ഇതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകും എന്നതുകൊണ്ട് ഞാനൊരു കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് അന്വേഷിച്ചു, ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിനോട് അന്വേഷിച്ചു. എൻ്റെ ഫ്രണ്ട്സ് മുഖാന്തരം ടോസ് അക്കാഡമി നല്ലൊരു കോച്ചിങ് സെൻറ്ററാണ് കേൾക്കാനിടയായി. അങ്ങനെ ഞാൻ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് എന്നോട് ഷെയർ ചെയ്യാം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് പാർട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. അത് ഞാൻ തുടക്കം മുതലേ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ ആ ഫസ്റ്റ് പാർട്ട് നല്ല തറവാക്കി വെച്ചിരുന്നു. അപ്പോൾ റിനൈസൻസ്, അതുപോലെ കറണ്ട് അഫേഴ്സ്, GK ഇതൊക്കെയാണല്ലോ ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തത്. അന്നേരം റിനൈസൻസിന് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അതിനെ പറ്റിയുള്ള ഡേറ്റുകൾ അതെല്ലാം തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ബുക്കിൽ പൂശി വെച്ചിരുന്നു. എന്നിട്ട് എല്ലാ ദിവസവും അത് പഠിക്കുക, മൺഡേ ടു ഫ്രൈഡേ അത് നല്ല രീതിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുകയും അത് വീക്കെൻഡിൽ റിവൈസ് ചെയ്യുകയും ചെയ്യുമായി. അങ്ങനെ ഞാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് ഹാൻഡിൽ ചെയ്തിരുന്നു. ടോസ് അക്കാഡമി കണ്ടക്ട് ചെയ്ത എല്ലാ ടെസ്റ്റുകളും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. അതുപോലെ മോക്ക് ടെസ്റ്റ് പരമാവധി എല്ലാവരും പഠിച്ച് തന്നെ അറ്റൻഡ് ചെയ്യുക, അത് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് തന്നെ വളരെയധികം സഹായിക്കും. അതുപോലെ ഓരോ ചാപ്റ്ററിലും പഠിച്ചതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അൺഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആകാൻ സാധിക്കും. അതുപോലെ വീക്കെൻഡിൽ നമ്മൾ സൂം മീറ്റിംഗ് അവിടെ കണ്ടക്ട് ചെയ്തിരുന്നു, അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് അഞ്ചലി മാം ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുക, അത് പഠിച്ചതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്ത് അത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂവിന് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളത് ഷെയർ ചെയ്യാം. ഇൻ്റർവ്യൂവിന് ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കി വെക്കാം. ചിലപ്പോൾ അവർ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ക്ലാസ് എടുക്കാൻ പറയും. അങ്ങനെ അവർ ക്ലാസ് പ്രിപ്പയർ ചെയ്ത് ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മളുടെ സബ്ജക്റ്റിന് അനുസൃതമായിട്ടൊരു ടോപ്പിക് ഒരു ക്ലാസ് ടീച്ചിങ് മാനുവൽ എഴുതി തയ്യാറാക്കി വെക്കുക. പക്ഷേ ടീച്ചിങ് മാനുവൽ ഒന്നും അവിടെ ചോദിച്ചിരുന്നില്ല. പിന്നെ ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ് ഇതൊക്കെ തറവ് ആയിരിക്കണം. നമ്മൾ ഏത് ലൊക്കാലിറ്റിയിലാണോ ആ ലൊക്കാലിറ്റിയിലുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ചുറ്റുമുള്ള നടന്ന കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇതിനുവേണ്ടി ടോസ് അക്കാഡമി വേണ്ട ഗൈഡൻസ് മോട്ടിവേഷൻ ഒക്കെ നൽകിയിരുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് PSC എക്സാം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെന്ന് കരുതി ഒരു നമ്മളതിൽ നിന്ന് പിന്മാറരുത്. ഒരിക്കലും PSC എക്സാം ഒരു എക്സാമും ഡിഫിക്കൽട്ട് അല്ല. കാരണം ഐ ക്യാൻ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഹാർഡ് വർക്കും കോൺഫിഡൻസുമാണ്. പിന്നെ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുക, ബാക്കി ദൈവം നോക്കിക്കോളും. ഇതിനൊക്കെ എല്ലാവരും ലക്കെന്ന് വിളിക്കും, പക്ഷേ അതിനൊന്നും കാര്യമില്ല. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു നമ്മളുടെ വർക്കിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ റിസൾട്ട്. ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു, ടോസ് അക്കാഡമി അതിന് നല്ല സപ്പോർട്ട്. നമുക്കൊരു നല്ല കോച്ചിങ് സെൻറ്റർ ആവശ്യമാണ്. കാരണം നമ്മളുടെ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകും, സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോച്ചിങ് സെൻറ്റർ അത്യാവശ്യമാണ്. അവർ നടത്തുന്ന മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ എക്സാമുകളും ഒക്കെ ഒരുപാട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ എടുക്കുക.
അതുകൊണ്ട് നല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ടോസ് അക്കാഡമി എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. നല്ല മോട്ടിവേഷൻ ആയിരുന്നു അഞ്ജലി മിസ്സും മരിയ മാമും തന്നിരുന്നത്. ഇനി നമുക്ക് പി എസ് സി എക്സാം എല്ലാവർക്കും എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഹാർഡ് വർക്ക് ആവശ്യമാണ്, അതിന് വേണ്ടുന്ന കോൺഫിഡൻസ് ആവശ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എങ്കിൽ ഷുവറായിട്ടും എല്ലാവർക്കും ക്രാക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പങ്കുവയ്ക്കും. ഇനി അടുത്ത എച്ച് എസ് ടി എക്സാം എഴുതാൻ തയ്യാറായിരിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വരുന്നതും വരെ ആരും കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ ചേരുക, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം ആരംഭിക്കുക എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷുവറായിട്ടും ക്രാക്ക് ചെയ്യാൻ കഴിയും. അത് ഇനിയും അടുത്ത എച്ച് എസ് സി എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.